നമസ്കാരം. 2019-ലാണ് കശ്മീരിൻ്റെ പ്രത്യേക സംസ്ഥാന പദവി എടുത്തുകളഞ്ഞ് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചുകൊണ്ട് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റിക്കൊണ്ടുള്ള ചരിത്ര തീരുമാനം നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടത്. അതിനുശേഷം കശ്മീരിൻ്റെ വികസനത്തിന് വളരെയധികം നിർണായകമായ പല തീരുമാനങ്ങളും നരേന്ദ്രമോദി സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നിക്ഷേപം കശ്മീരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കശ്മീരിൻ്റെ വിവിധ മേഖലകളെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാം, എങ്ങനെ അവിടെ സമാധാനം കൊണ്ടുവരാം, എങ്ങനെ വികസനം ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നെല്ലാം നിരവധി പഠനങ്ങളും അതുപോലെ തന്നെ പ്രയത്നങ്ങളും പദ്ധതി പ്രവർത്തനങ്ങളുമെല്ലാം ഇതുവരെ ജമ്മു കശ്മീരിൽ നടത്തിയിട്ടുണ്ട്. അതിനായി കേന്ദ്രമന്ത്രിമാരുടെ സംഘം പല തവണകളായി അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി കശ്മീർ സന്ദർശിച്ചുകൊണ്ട് അവിടെ എങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കാം, കശ്മീരിനെ എങ്ങനെ വികസനത്തിൻ്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാം എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടത്തിയിരുന്നു. ഈ കേന്ദ്രമന്ത്രിമാർ നടത്തിയ അല്ലെങ്കിൽ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കശ്മീരിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കപ്പെടുന്നത്. ഇത് പ്രധാനമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇതിൻ്റെ നേതൃത്വം കൈയാളുന്നത്. പക്ഷേ എല്ലാ കേന്ദ്രമന്ത്രിമാരും കശ്മീരിൻ്റെ വികസനത്തിൽ പങ്കാളിയാവുകയാണ്. അതിന് കേന്ദ്രമന്ത്രിമാർ കശ്മീർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു പദ്ധതിക്ക് തന്നെ കേന്ദ്ര സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ നടന്നു കഴിഞ്ഞു. മൂന്നാം ഘട്ടം നാളെ മുതൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നാളെ മുതൽ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഈ മൂന്നാം ഘട്ട പര്യടനം ആരംഭിക്കും. ഏതാണ്ട് 65 കേന്ദ്ര മന്ത്രിമാരാണ് ഈ കശ്മീർ സന്ദർശിച്ചുകൊണ്ട് കശ്മീരിൻ്റെ വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുകയും പഠനം നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നൽകുക. കേന്ദ്രമന്ത്രിമാർ വിവിധ മേഖലകൾ, കശ്മീരിലെ മത നേതാക്കൾ, മറ്റ് സംഘടനാ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഇവരുമായൊക്കെ ചർച്ച നടത്തുകയും എന്താണ് കശ്മീരിൽ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു രൂപരേഖ ഉണ്ടാക്കുകയും അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും റിപ്പോർട്ടായി സമർപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യാറ്. അതായത് ആദ്യഘട്ടത്തിൽ 36 മന്ത്രിമാരാണ് ഈ പ്രയത്നത്തിൽ പങ്കെടുത്തിരുന്നത്. ഈ കേന്ദ്രമന്ത്രിമാർ കശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. രണ്ടാം ഘട്ടത്തിൽ 70 മന്ത്രിമാർ ഇതിൽ പങ്കെടുത്തു. ഇതിൻ്റെ മൂന്നാം ഘട്ടമാണ് ഇപ്പോൾ നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കശ്മീരിൽ സന്ദർശനം നടത്തിയിരുന്നു. ഈ കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം അവിടെ എത്തി സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തിയത്. പ്രധാനമായും സുരക്ഷാ കാര്യങ്ങളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ വിലയിരുത്തിയത്. രാജ്ഭവനിൽ ഇത് സംബന്ധിച്ച ഉന്നത യോഗമുണ്ടായിരുന്നു. കശ്മീരിൻ്റെ ലെഫ്റ്റനൻറ്റ് ഗവർണർ മനോജ് സിൻഹ, അതോടൊപ്പം തന്നെ സായുധ സേനകളിലെയും സംസ്ഥാന പോലീസിലെയും സിവിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെയും ഉന്നത ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോടൊപ്പം ഈ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിലെ തീരുമാനം കൂടി അനുസരിച്ചിട്ടാണ് കേന്ദ്രമന്ത്രിമാർ ഇനി ഉള്ള 2 കശ്മീർ സന്ദർശിക്കുക. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കശ്മീർ നയത്തെ വിളിച്ചോതുന്ന പരിപാടിയാണ്. കാരണം 2019 കശ്മീരിൻ്റെ പ്രത്യേക അവകാശം, പ്രത്യേക സംസ്ഥാന പദവി എടുത്തു കളഞ്ഞത് എങ്കിൽ പോലും ഏതാണ്ട് 2014 മുതൽ തന്നെ കശ്മീരിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഘട്ടം ഘട്ടമായി മോദി സർക്കാർ അവിടെ നടപ്പിലാക്കിയിരുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഭീകരവാദികൾ ആരാണ്, ഏതൊക്കെ സംഘടനകളാണ് കശ്മീരിൻ്റെ സമാധാന ജീവിതം ഇല്ലാതാക്കുന്നത് എന്നതൊക്കെ സംബന്ധിക്കുന്ന ഒരന്വേഷണമാണ് മോദി സർക്കാർ ആദ്യഘട്ടത്തിൽ നടത്തിയത്. അതിനുശേഷം അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 150 ഭീകരവാദികളെ ലിസ്റ്റിട്ട് കൊല്ലപ്പെടുത്തുകയാണ് പിന്നീടുണ്ടായത്. അതിനുശേഷമാണ് കശ്മീർ സമാധാനത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങിയത്. ഈ ഭരണഘടനയുടെ 370 വകുപ്പ് റദ്ദാക്കുന്നതിന് മുന്നേ കശ്മീരിൻ്റെ നിലം കേന്ദ്ര സർക്കാർ നന്നായി വളരെ രഹസ്യമായി തന്നെ ഒരുക്കിയിരുന്നു. എന്തിനാണ് ഈ പ്രവൃത്തികൾ എന്നതിൻ്റെ ഒരു സൂചന പോലും ആർക്കും നൽകാതെയാണ് കശ്മീരിൽ നിലം ഒരുക്കിയത്. ഒടുവിൽ രണ്ടാം വരവിൽ 2019 മോദി സർക്കാർ അമിത്ഷായെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി വരുന്നു. അതിനുശേഷം 2019 370 വകുപ്പ് വളരെ സങ്കീർണമെന്ന് എല്ലാ രാഷ്ട്രീയ വിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്ന ഈ പ്രക്രിയ, ഈ രൂപമാറ്റം വളരെ എളുപ്പത്തിൽ തന്നെ ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടു കൂടി തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി. അതിനുശേഷം സംസ്ഥാനത്തിൻ്റെ വികസനത്തിന്
കല്ലെറിയുന്ന സ്കൂൾ കുട്ടികളെയാണ് മുൻപ് കശ്മീരിൽ കണ്ടിരുന്നതെങ്കിൽ ആ കുട്ടികളെല്ലാം തന്നെ സ്കൂളിലേക്ക് മടങ്ങി. വിവിധ മതസ്ഥർ, വിവിധ നാനാജാതിയിൽപ്പെടുന്നവരെല്ലാം അവരവരുടെ മതപരമായ സാമുദായികമായ ആഘോഷങ്ങൾ കശ്മീരിൻ്റെ മണ്ണിൽ ആഘോഷിക്കാൻ തുടങ്ങി. അവിടെ സ്കൂളുകൾ പ്രവർത്തിക്കാൻ തുടങ്ങി. സിനിമാ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു. അങ്ങനെ വലിയ രീതിയിൽ കശ്മീർ എന്ന സംസ്ഥാനം ആ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന നിലയെ മാറ്റിയെടുത്തു. ഇതെല്ലാം നടത്തിയത് കേന്ദ്ര സർക്കാരിൻ്റെ കൂട്ടായ പരിശ്രമമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് മന്ത്രിമാരുടെ കശ്മീർ സന്ദർശനം. രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയാകുന്നു. മൂന്നാം ഘട്ടത്തിൽ 65 മന്ത്രിമാരാണ് കശ്മീരിൻ്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക. ഈ പഠനം സംബന്ധിക്കുന്ന റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ കൈകളിലെത്തും. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒരുമിച്ചിരുന്നാകും ഒരു പക്ഷേ ഭാവിയിലെ കശ്മീർ എങ്ങനെയാകണം എന്നത് സംബന്ധിക്കുന്ന തീരുമാനമെടുക്കുക. തീർച്ചയായും ഈ 8 വർഷത്തിനുള്ളിൽ കശ്മീർ ഇങ്ങനെ മാറിയെങ്കിൽ വരും വർഷങ്ങളിൽ അടുത്ത 2-3 വർഷം കൊണ്ട് കശ്മീർ ഗുജറാത്ത് പോലെയോ ഒരുപക്ഷെ മഹാരാഷ്ട്ര പോലെയോ ഉള്ള ഒരു വികസിത സംസ്ഥാനമായി, വികസനത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത, വികസനത്തിൻ്റെ കാര്യത്തിൽ കുതിക്കുന്ന ഒരു സംസ്ഥാനമായി കശ്മീർ മാറ്റപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. Powered by Demos Furniture. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.